ഗുഡ് ബിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൂചി ഗോതമ്പ് ഉപ്പാവ് തയ്യാറാക്കാൻ നമ്മൾ സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. മുറുക്കിയ സൂചി ഗോതമ്പ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഗോതമ്പ് നന്നായി, നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകിയെടുക്കണം. നമ്മൾ 5 പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ ഉപയോഗിക്കാൻ നമ്മൾ കുതിർത്താൻ നേരമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് അടുപ്പിലല്ലാതെ തന്നെ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കുക്കറിലേക്ക് ഇട്ട് വേഗത്തിൽ അത് തയ്യാറാക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് നമ്മൾ 3 വിസിലടിച്ച് നമുക്കൊന്ന് ഫയർ ഓഫ് ചെയ്യാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് രണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗോതമ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഊറ്റി കളയാം. നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉപ്പാവ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഗോതമ്പെല്ലാം വേവിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി ചൂടായി വരുന്നു. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി കഴിയാനായി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പീനട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി 1 ചെറിയ കഷ്ണം അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, സവാള ഉള്ളി 1.5 സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴണ്ട് പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചന്തി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നാളികേരം ചന്തി ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവുമാണ്, വളരെ വളരെ ഹെൽത്തിയുമാണ്. കാരണം നമ്മുടെ അംഗൻവാടി അതുപോലെ നമ്മുടെ സ്കൂള് അവിടെയൊക്കെ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുന്ന ഒരു മെയിൻ ഒരു വിഭവമാണ് നമ്മുടെ ഉപ്പുമാവ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെയേറെ രുചിയോടുകൂടി കഴിച്ച ഒരു വിഭവമാണ് ഈ ഉപ്പുമാവ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക് യു.